ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നാൽ അവർ രോഗിയെ പോലെ വരണം, അല്ലാതെ വി ഐ പിയെ പോലല്ല വരേണ്ടത്. അവർ പുറത്ത് വി ഐ പികളായിരിക്കാം, പക്ഷേ ആശുപത്രിയിലെത്തിയാൽ രോഗികളാണ്. ബോളിവുഡ് ഗായിക കനിക കപൂറിന് രോഗം സ്ഥിരീകരിച്ചിരുന്നു. അവർ ലക്നൌവിലെ ഒരു ആശുപത്രിയിൽ ക്വാറന്റൈനിലാണ്. പക്ഷേ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, എനിക്ക് ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്നും ആശുപത്രി അധികൃതർ അത് ഒരുക്കി തരുന്നില്ലെന്നുമുള്ളതാണ് അവരുടെ പരാതി. അവർക്ക് ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നില്ലെന്നും പറഞ്ഞത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. എന്നാൽ അതിന് മറുപടിയായി ആശുപത്രി ഡയറക്ടർ രംഗത്ത് വന്നു. ഏറ്റവും സൗകര്യമുള്ള മുറിയാണ് കനികയ്ക്ക് നൽകിയത്. ശുചിമുറിയും എസിയും ടിവിയും ഒക്കെയുള്ള റൂമാണ്. ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് ഒരുക്കേണ്ടത് എന്നാണ് ആശുപത്രി അധികൃതർ ചോദിക്കുന്നത്. അവർ ആശുപത്രി ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്നു, ചികിത്സയോട് സഹകരിക്കുന്നില്ലെന്നും ആശുപത്രി ജീവനക്കാർ വെളിപ്പെടുത്തി. ഇതുപോലെയാണ് കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ച ഒരു യുവാവും. ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകനാണ്. അയാൾ ആശുപത്രിക്ക് പുറത്ത് പാർട്ടിയിലൊക്കെ അയാൾ വി ഐ പി ആയിരിക്കാം, പക്ഷേ ആശുപത്രിക്കുള്ളിൽ അയാൾ രോഗി മാത്രമാണ്. കനിക കപൂർ പറഞ്ഞതുപോലെ തന്നെയാണ് അയാളും പറയുന്നത്, എനിക്ക് എ സി വേണം, എനിക്ക് ടി വി വേണം, എനിക്ക് ശുചിമുറിയുള്ള റൂം വേണം, ജനാലയുള്ള റൂം വേണം, ഇതൊക്കെയാണ് അയാളുടെ ആവശ്യം. ഒടുവിൽ ജനാലയുള്ള ഒരു റൂം അയാൾക്ക് നൽകി, പക്ഷേ ജനാല എപ്പോഴും തുറന്നിടണം. അതും ശരിവച്ചു, ജനാല തുറന്നിട്ടു. പക്ഷേ അയാൾ ചെയ്യുന്നതോ ജനാലയോടെ തുപ്പുകയും ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറയുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യുകയാണ്. മാത്രമല്ല, അയാൾ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനും മറ്റും ഇയാൾ എവിടെയൊക്കെ പോയിയെന്നും വെളിപ്പെടുത്തുന്നില്ല. അതേസമയം ഇയാൾ സന്ദർശിച്ച വീടുകളിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും പേടിച്ച് ആശുപത്രിയിലെത്തുകയാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ നിലവിളിച്ചുകൊണ്ടാണ് എത്തുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഇതറിഞ്ഞെത്തുന്നത്. ഇങ്ങനെ കൂട്ടത്തോടെ ആശുപത്രിയിലെത്തുന്നതിനാൽ അവരെ കിടത്താനോ ശുശ്രൂഷിക്കാനോ സൗകര്യങ്ങളില്ല. ഒടുവിൽ ആശുപത്രിക്ക് സമീപമുള്ള ഒരു സർക്കാർ സ്കൂൾ ക്രമീകരിച്ചാണ് ഇവരെ ക്വാറന്റൈനിൽ ആക്കിയിട്ടുള്ളത്. കാസർഗോഡ് കൂടുതൽ ആളുകൾക്ക് രോഗം നിർണയിച്ചതോടെ ആളുകൾ ഭയത്തോടുകൂടിയാണ് വീടുകളിൽ കഴിയുന്നത്. ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നില്ല, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു, നഗരം ശൂന്യം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആളുകൾ പുറത്തിറങ്ങുന്നുള്ളൂ. കടകളാണെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറക്കുന്നത്, ചില സൂപ്പർ മാർക്കറ്റുകൾ. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പരമാവധി ആളുകൾ വീടിനുള്ളിൽ തന്നെ കഴിയാനാണ് തീരുമാനം. അവരത് അനുസരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വേണം.